ഇടുക്കിയിൽ പൊന്നു വിളയിച്ചിട്ടുള്ള കുടിയേറ്റ കർഷകരുടെ ജീവിതയാത്രയ്ക്ക് സമാനമാണ് റോഷി അഗസ്റ്റിൻ്റെ രാഷ്ട്രീയ യാത്രയും. 2001 ഇടുക്കിയിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹത്തെ പിന്നീട് ഒരിക്കലും മണ്ഡലം കൈവിട്ടിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിലെ ഏക മന്ത്രിയാകുന്നതോടെ പാർട്ടിയിലെ താരമായും മാറിയിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. 2 പതിറ്റാണ്ട് മുൻപ് പാലായിൽ നിന്നാണ് ഇടുക്കിയിലേക്കുള്ള റോഷിയുടെ കുടിയേറ്റം. വരത്തൻ എന്ന സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ആക്ഷേപങ്ങളെല്ലാം മറികടന്നാണ് 2001 സിറ്റിംഗ് MLA പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തുന്നത്. മലയോര മണ്ണിൽ തഴച്ചു വളർന്ന റോഷി തുടർച്ചയായി 4 തവണ UDFന്റെ ഭാഗമായി നിയമസഭയിലെത്തി. 5-ാം അംഗത്തിൽ മുന്നണി മാറിയാലും അടിവേരിളകാത്ത ജനപിന്തുണയാണ് തനിക്കെന്ന് തെളിയിച്ചാണ് മന്ത്രിപദത്തിലേക്ക് ഉയരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന റോഷി KM മാണിയുടെ അരുമ ശിഷ്യനായിരുന്നു. KSEM സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 1995 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 43 ദിവസം നീണ്ടുനിന്ന വിമോചന പദയാത്ര നടത്തി. 26-ാം വയസ്സിൽ പേരാമ്പ്രയിൽ നിന്നായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നിയംഗം. അന്ന് പരാജയപ്പെട്ടെങ്കിലും 2001 ഇടുക്കിയിലേക്ക് റോഷി അഗസ്റ്റിനെ KM മാണി കൈപിടിച്ചു കയറ്റിയതോടെ പുതുചരിത്രം കുറിക്കപ്പെട്ടു. മാണിയുടെ നിഴൽ പോലെ നടന്ന റോഷി അദ്ദേഹത്തിന്റെ വേർപാടിനു ശേഷം ജോസ് KM മാണിയുടെ കരുത്തായി മാറി. കേരള കോൺഗ്രസ് എമ്മിനെ UDFൽ നിന്ന് പുറത്താക്കിയപ്പോഴും ജോസിനൊപ്പം അടിയുറച്ചു നിന്നതോടെ പാർട്ടിയിലെ രണ്ടാമനായി വളർന്നു. ഒടുവിൽ ജോസ് KM മാണി തോറ്റതോടെ പാർട്ടിയുടെ ഏകമന്ത്രി ആരെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല. 2ാം പിണറായി സർക്കാരിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഏകമന്ത്രി എന്ന നിലയിൽ ഇടുക്കിക്കാരും വലിയ പ്രതീക്ഷയാണ് റോഷിയിൽ അർപ്പിച്ചിരിക്കുന്നത്. മീഡിയ 1 ഇടുക്കി.